Okay. സോ ഹേ ഗൈസ്, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു പുതിയ ഡിസ്കോർഡ് സെർവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുന്നു പറഞ്ഞിട്ട്. അപ്പം അതിനകത്ത് കുറേ പേര് കമൻറ്റ് ചെയ്തിരുന്നു ഡിസ്കോർഡ് സെർവർ എന്താ സംഭവം എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഡിസ്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ആപ്പാണ്. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ട് ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനാണ് ഞാൻ നോക്കുന്നത്. ബേസിക്കലി പറയുകയാണെങ്കിൽ ഒരു ഗ്രൂപ്പ് പോലെ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു സെർവറിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് കാണുന്ന ഒരു സെക്ഷനായിരിക്കും ജനറൽ ചാറ്റ്. ജനറൽ ചാറ്റിലാണ് എല്ലാവരും വന്നിട്ട് മെയിനായിട്ട് ചാറ്റ് ചെയ്യാറുള്ളത്. പിന്നെ ഇതിൽ ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ കുറേ സെക്ഷൻസ് കാണാൻ പറ്റും. അതിനകത്ത് ജനറൽ ചാറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും വന്ന് ചാറ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. പിന്നെ മ്യൂസീഷ്യൻസ് ലോബി എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ട്. അതിൽ മ്യൂസിക് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള ഒരു ഏരിയ ആണ്. പിന്നെ അതേപോലെ തന്നെ ഗെയിമേഴ്സ് ലോബി, ഗെയിമിംഗ് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഏരിയ. പിന്നെ വീപ് ചാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനിമ ലവേഴ്സിന് ആനിമ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള ഒരു ഏരിയ. അങ്ങനെ കുറേ സെക്ഷൻസ് ഉണ്ട്. പിന്നെ ഉള്ളത് സെൽഫ് പ്രൊമോ. സെൽഫ് പ്രൊമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എന്തെങ്കിലും വർക്ക്സ് ഈ കമ്മ്യൂണിറ്റി ആയിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് പ്രൊമോ സെക്ഷനിൽ ഷെയർ ചെയ്യാം. പിന്നെ ഇതിനകത്ത് കുറേ ഗെയിംസ് ഉണ്ട്. അതേപോലെ തന്നെ വോയിസ് ചാനൽസ്, അപ്പോൾ നിങ്ങൾക്ക് മെമ്പേഴ്സായിട്ട് ഡയറക്റ്റ്ലി വോയിസ് ആയിട്ട് കണക്ട് ചെയ്യാം. പിന്നെ ഇതിൽ മെയിനായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് നോട്ടിഫിക്കേഷൻസ്. അപ്പോൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം യൂട്യൂബിൽ നോട്ടിഫിക്കേഷൻസ് വരുന്നില്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സെർവറിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ എപ്പോഴൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നോ അപ്പോഴൊക്കെ ഈ ആപ്പ് നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ തരും. അപ്പോൾ യൂട്യൂബിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യണമെന്നില്ല. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതിനകത്തുള്ള മെമ്പേഴ്സിനെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ആരൊക്കെ ഓൺലൈൻ ഉണ്ടെന്നൊക്കെ ഇതിനകത്ത് കാണാം. അപ്പോൾ ഈ ഒരു സെർവറിനകത്ത് ഓൾറെഡി 350 ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഡെയിലി ഓൺലൈൻ വരാറുണ്ട്. പിന്നെ ഇതിനകത്തുള്ള മെമ്പേഴ്സൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ആർ ഓൾവേസ് വെൽക്കം. ഞാനിതിൻ്റെ ഇൻവൈറ്റ് ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങളത് ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ എല്ലാവരും ഗ്രൂപ്പിൽ കാണാം. അപ്പോൾ നിങ്ങൾ ഇൻവൈറ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം കാണുന്നത് ഇങ്ങനത്തെ ഒരു വിൻഡോ ആയിരിക്കും. അതിനകത്ത് ആക്സെപ്റ്റ് ഇൻവൈറ്റ് കൊടുക്കുക. അപ്പോൾ ആപ്പ് ഓപ്പൺ ആയിട്ട് ഇതേപോലെ തന്നെ ഒരു വിൻഡോ കൂടെ വരും. അതിനകത്ത് ആക്സെപ്റ്റ് ഇൻവൈറ്റ് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ആദ്യം കാണുന്നത് സെലക്ട് യുവർ റോൾ എന്ന് പറഞ്ഞിട്ടൊരു സാധനമായിരിക്കും. അത് നിങ്ങൾ ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്തിട്ട് അതിനകത്ത് കാണാം സെലക്ട് യുവർ റോൾ എന്ന് പറഞ്ഞിട്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു മ്യൂസീഷ്യൻ ആണെങ്കിൽ ഈ പിയാനോയുടെ ബട്ടണിൽ നിൽക്കുക. അല്ല, നിങ്ങളൊരു ഗെയിമറാണെങ്കിൽ ഈ ഒരു കൺട്രോളറിൻ്റെ ബട്ടണിൽ നിൽക്കുക. അതല്ല, നിങ്ങൾ ഈ രണ്ട് കാറ്റഗറി അല്ല വേറെ കാറ്റഗറി ആണെങ്കിൽ അതറിൽ ക്ലിക്ക് ചെയ്യാം. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. നിങ്ങൾ മ്യൂസീഷ്യൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മ്യൂസീഷ്യൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടാഗ് വീഴും, അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതിനകത്തുള്ള ആ ഒരു ടാഗ് സെലക്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്കുള്ള എൻട്രി കിട്ടുള്ളൂ. അപ്പോൾ അത്രയ്ക്ക് ഡിസ്കൗണ്ടിനെ പറ്റി പറയാനുള്ളൂ. ജോയിൻ ചെയ്യേണ്ടവർക്കൊക്കെ ജോയിൻ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ, പീസ്.